അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ യോഗങ്ങൾ നടന്നത്, ആരൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒറ്റ വാചകം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ വാചകം മാത്രം, സിരകളിൽ കോൺഗ്രസ് രക്തമൂടുന്ന മുഴുവൻ പേരും യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെയും സ്ഥാനാർത്ഥിയല്ല, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, പാർട്ടിക്കാരാഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്, ഓരോ പാർട്ടിക്കാരൻ്റെയും സ്ഥാനാർത്ഥിയാണ്. ആ അക്സെപ്റ്റൻസ് ഉള്ള ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും നല്ലൊരു വിജയം പാലക്കാട് നേടാനും പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും ശബ്ദമായി ഇന്ത്യൻ നിയമസഭ, കേരളത്തിലെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ നാടിൻ്റെ ശബ്ദമാവാൻ കഴിയാവുന്ന നല്ല സാരഥി എന്നുള്ള നിലക്ക് തന്നെയാണ് പാർട്ടി ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തിനോടൊപ്പം കോൺഗ്രസ് രക്തമോടുന്ന മുഴുവൻ ആളുകളും യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകരും പാലക്കാട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികളും അടിയുറച്ചു നിൽക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ്, ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക്. ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, പാർട്ടിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതെ സംബന്ധിച്ച് പറയാൻ എനിക്ക് കഴിയാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചും പാലക്കാട്ടെ ജനത കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയാണ് ഷാഫി പറമ്പിലിനെ പാലക്കാട്ടേക്ക് അയച്ചതും, പാർട്ടിയാണ് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് അയച്ചതും, പാർട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് അയക്കുന്നതും. ഇതിന്റെ ഒക്കെ തീരുമാനത്തിന്റെ അവകാശം പാർട്ടിക്കാണ്. ഞാൻ ഒരു കാലത്തും പാർട്ടിയേക്കാൾ വലിയവനല്ല, ഒരു കാലത്തും പാർട്ടിയേക്കാൾ വലുതാവാൻ ശ്രമിച്ചിട്ടുമില്ല, പാർട്ടിക്ക് ദോഷം വരുന്ന ഒന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല. പാർട്ടിക്ക് ഗുണകരമായ, ജനങ്ങൾക്ക് ഗുണകരമായ, പാർട്ടി തരുന്ന അവസരങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ കാര്യം ചെയ്യലാണ് ഉത്തരവാദിത്വം എന്ന് കരുതുന്നു. ഇതിൽ കൂടുതൽ എനിക്കിതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ. പാർട്ടി തീരുമാനമെടുത്തു, അത് അംഗീകരിച്ചു.